കോൺഗ്രസ് ഇപ്പോൾ ആകെ അടിതെറ്റി നിൽക്കുകയാണ്. ക്രൈസ്തവരുമായി കൂടുതൽ അടുക്കാൻ ശ്രമിക്കുക എന്നതാണ് കോൺഗ്രസിന്റെ അടുത്ത ലക്ഷ്യം. ഉമ്മൻചാണ്ടി സർക്കാരിന് ശേഷം ക്രൈസ്തവ സ്ഥാപിക്ക് കോൺഗ്രസിൽ പ്രാതിനിധ്യം കുറഞ്ഞെന്ന് മതമേലധീശന്മാരുടെ വിലയിരുത്തൽ കാര്യങ്ങൾ കൂടുതൽ പ്രതിസന്ധിയിലാക്കുമോ എന്ന ഭയം കോൺഗ്രസിനുണ്ട്. ക്രൈസ്തവരെ അടുപ്പിക്കാൻ ബോധപൂർവമായ ഇടപെടലാണ് കോൺഗ്രസ് നടത്താൻ പോകുന്നത്. KPCC അധ്യക്ഷൻ, പ്രതിപക്ഷ നേതാവ്, UDF കൺവീനർ എന്നിവയാണ് സംസ്ഥാനത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് ലഭിക്കുന്ന സുപ്രധാന പദവികൾ. ഇതിലൊന്നും നിലവിൽ ക്രൈസ്തവരില്ല. BJPയുടെ ഓപ്പറേഷൻ താമരയിൽ ഇനിയും ക്രൈസ്തവ നേതാക്കൾ വീഴാതിരിക്കാനുള്ള മുൻകരുതലാകും കോൺഗ്രസ് എടുക്കുക. ക്രിസ്ത്യൻ സമുദായത്തിന് ഭൂരിപക്ഷമുള്ള മേഖലകളിൽ നിന്ന് PT തോമസ് അടക്കം 10 MLA മാരെ കഴിഞ്ഞ തവണ കോൺഗ്രസിന് ലഭിച്ചിരുന്നു. എന്നാൽ ആ സമുദായത്തിന്റെ പ്രശ്നങ്ങളെ പരിഗണിക്കുന്നതിൽ കോൺഗ്രസ് പിന്നിലാണ്. ക്രൈസ്തവരുടെ പ്രശ്നങ്ങൾ ഇടപെട്ടിരുന്ന കേരള കോൺഗ്രസിലെ പ്രബല വിഭാഗവും ഇപ്പോൾ കോൺഗ്രസിനൊപ്പം ഇല്ല. ജോസ് കെ മാണിയുടെ മുന്നണി മാറ്റവും ക്രൈസ്തവരിൽ നിന്നും കോൺഗ്രസിനെ അകറ്റി. UDFൽ മുസ്ലിം സമുദായത്തിന് കിട്ടുന്ന മേൽക്കൈയും പരിഗണനയും തങ്ങൾക്ക് ലഭിക്കുന്നില്ലെന്ന പരാതിയും ക്രൈസ്തവ സഭകൾക്കുണ്ട്. ഇത് പരിഹരിക്കാൻ കൂടിയാണ് കോൺഗ്രസിന്റെ ശ്രമം. AK ആന്റണി, ഉമ്മൻചാണ്ടിയും കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞ സമയം ഈ മുഖങ്ങളായിരുന്നു ക്രൈസ്തവ വോട്ട് ബാങ്കുകളെ ആകർഷിച്ചത്. ഇവർ രണ്ടുപേരും മാറിയതോടെ ക്രൈസ്തവ നേതാക്കൾക്ക് കോൺഗ്രസിലെ രാഷ്ട്രീയത്തിൽ സ്ഥാനമില്ലാതെ പോയി. മുമ്പ് PJ കുര്യൻ, KV തോമസ്, KC ജോസഫ് തുടങ്ങിയവർ എല്ലാ സഭകളുമായി ബന്ധം പുലർത്തിയിരുന്നു. നിലവിൽ KC ജോസഫ് A ഗ്രൂപ്പിന്റെ പ്രതിനിധിയാണ്. അതിനപ്പുറം ഒന്നുമില്ല. ഇതിന് മാറ്റം വരുത്തി താക്കോൽ സ്ഥാനത്തിലൊന്ന് ക്രൈസ്തവ വിഭാഗത്തിന് കൊടുക്കും. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളിൽ ശശി തരൂരിനോട് ക്രൈസ്തവ സഭയ്ക്ക് കൂടുതൽ താല്പര്യം. ഇത് കേരളത്തിലെ പ്രധാന കോൺഗ്രസ് നേതാക്കൾക്ക് താല്പര്യവുമില്ല. ഈ സാഹചര്യത്തിൽ ഇത് മറികടക്കാൻ പുതുതലമുറയെ വാർത്തെടുക്കാനുള്ള നീക്കം നടക്കുകയാണ്. ക്രിസ്ത്യൻ നാമധാരികളെയെല്ലാം മറിച്ച് സഭയുമായി ബന്ധം പുലർത്തുന്നവരെ കോൺഗ്രസിൽ കൂടുതലായി ഉൾപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യം. പുനഃസംഘടനയിൽ ക്രൈസ്തവർ പ്രാതിനിധ്യം ഉറപ്പാക്കാനാണ് നീക്കം. കോഴിക്കോട് കേന്ദ്രീകരിച്ചാണ് തയ്യാറെടുപ്പുകൾ നടക്കുന്നത്. താക്കോൽ സ്ഥാനത്തിലൊന്ന് ക്രൈസ്തവ സംഘടനാ പ്രതിനിധിക്ക് കോൺഗ്രസ് നൽകിയേക്കും എന്ന സൂചനയുമുണ്ട്. നിലവിലെ KPCC അധ്യക്ഷനായ K സുധാകരന്റെ ചില ആരോഗ്യ പ്രശ്നമുണ്ട്. സുധാകരൻ സ്ഥാനമൊഴിഞ്ഞാൽ പകരം ക്രൈസ്തവ നേതാവിനെ KPCC അധ്യക്ഷനാക്കുന്നത് പരിഗണിച്ചേക്കും. KC ജോസഫും ബെന്നി ബഹനാനും അടക്കമുള്ളവർ ഈ സ്ഥാനം ആഗ്രഹിക്കുന്നവരുണ്ട്. PJ കുര്യനും ഹൈക്കമാൻഡിനെ പിന്തുണയ്ക്കുന്നുണ്ട്. സംഘടനയിൽ കൂടുതൽ ഉയരത്തിലെ സ്ഥാനം ആഗ്രഹിച്ചതാണ്. ക്രൈസ്തവ സ്വാധീനമുള്ള മേഖലകളിൽ DCC അധ്യക്ഷരായി സഭയുമായി ചേർന്ന് നിൽക്കുന്നവരെ നിയോഗിച്ചേക്കും. ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയുടെ പാർട്ടി മാറ്റമാണ് ഇതിനെല്ലാം കാരണം. BJPയുടെ ക്രൈസ്തവ മോഹത്തെ തുടയ്ക്കാനാണ് ഇപ്പോൾ തിടുക്കത്തിൽ ഇതെല്ലാം കോൺഗ്രസ് ചിന്തിക്കുന്നത്.